ഇന്ന് ഒരു കാട്ടിക്കൂട്ടലിൻ്റെ ലോകത്തിലാണ് നമുക്ക് ജീവിക്കുന്നത്. പാവപ്പെട്ടവർക്ക് വസ്ത്രം കൊടുക്കുക, ഭക്ഷണം കൊടുക്കുക, വീട് കൊടുക്കുക, അത് നാല് പേരെ മുന്നിൽ വച്ച് പത്രത്തിലും ടി വിയിലും ഒക്കെ വരികയാണെങ്കിൽ എത്ര സന്തോഷമാണെന്നോ കൊടുക്കുന്നവർക്ക്. അവരുടെ പേരും പ്രശസ്തിയുമെല്ലാം ഇന്ന് നാടും ലോകവും മുഴുവനും അറിയാനായിട്ട് എന്തൊക്കെ കാട്ടിക്കൂട്ടാൻ സാധിക്കുമോ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നാം ചുറ്റും തിരിഞ്ഞ് നോക്കിയാൽ കാണുക. ഇവിടെയാണ് യേശു തമ്പുരാൻ പറയുന്നത്, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി അവരുടെ മുമ്പിൽ വെച്ച് നിങ്ങളുടെ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കാതിരിക്കുവാൻ സൂക്ഷിച്ചുകൊള്ളുക, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്ഥാന പിതാവിങ്കൽ നിങ്ങൾക്ക് പ്രതിഫലം ലഭിക്കുകയില്ല എന്ന്. അതുകൊണ്ട് നീ ദാനധർമ്മം ചെയ്യുമ്പോൾ അത് രഹസ്യമായിരിക്കേണ്ടതിന് നിന്റെ വലത്തുകൈ ചെയ്യുന്നത് ഇടത്തുകൈ അറിയാതിരിക്കട്ടെ. രഹസ്യങ്ങൾ അറിയുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം നൽകുമെന്ന് യേശുനാഥൻ ഉറപ്പു തരികയാണ്. മറ്റുള്ളവർ മുമ്പിൽ ആളാകാനും അംഗീകാരം നേടുവാനും വലിയ സ്ഥാനത്തെത്തിച്ചേരുവാനും കാഹളം മുഴക്കി ദാനധർമ്മം ചെയ്യാതിരിക്കാനും കരുണയോടും സ്നേഹത്തോടും കൂടി മറ്റുള്ള ദുഃഖങ്ങൾ കണ്ടറിഞ്ഞുകൊണ്ട് നമ്മളാൽ കഴിയുന്ന സഹായങ്ങളും ദാനധർമ്മങ്ങളും ചെയ്തുകൊണ്ട് ദൈവത്തിനു മുമ്പിൽ സ്വീകാര്യനാകാൻ മനകപ്പയ്ക്ക് വേണ്ടി നാഥനോട് നമുക്ക് പ്രാർത്ഥിക്കാം.